നമസ്കാരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനമാണ് ഇന്ന് ആ വോട്ടെണ്ണലിൻ്റെ ഈ ഘട്ടത്തിൽ അതായത് ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് നാമാവശേഷമായി മാറുന്നു എന്നതാണ് ഇതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലിടത്തും ബി ജെ പി ഭരണകക്ഷിയായിരുന്നു പക്ഷേ ഗോവ പോലുള്ള മണിപ്പൂർ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രതിപക്ഷം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതുപോലെ തന്നെ പഞ്ചാബിൽ ഭരണകക്ഷിയായിരുന്നു പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്മൂലനാശനം ചെയ്യപ്പെടുകയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബിൽ നമുക്കറിയാം കോൺഗ്രസ്സിൻ്റെ കോട്ടയായിരുന്നു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കാത്ത ഒരു കോട്ടയായിരുന്നു പഞ്ചാബ് പഞ്ചാബ് പക്ഷേ പഞ്ചാബിൽ ഇത്തവണ കോൺഗ്രസ് തകർന്നടിയുന്നു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ കൂടി കോൺഗ്രസ്സിൻ്റെ പതനം അവിടെ തുടക്കമാകുന്നു കോൺഗ്രസ് അവിടെ രണ്ടായി പുലരുന്നു കോൺഗ്രസ്സിൻ്റെ പുതിയ മുഖ്യമന്ത്രി ചരൻജിത് സിംഗ് ചന്നി അദ്ദേഹത്തെ ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് തകർന്നടിയുമ്പോൾ അതിൻ്റെ മുഴുവൻ നേട്ടവും ആം ആദ്മി പാർട്ടി നേടുന്നു എന്നതാണ് ആം ആദ്മി പാർട്ടി ഡൽഹിക്ക് പുറത്ത് മറ്റൊരു സംസ്ഥാനം കൂടി പിടിച്ചിരിക്കുന്നു പക്ഷേ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ പതനം ഇതോടുകൂടി പൂർത്തിയാവുകയാണ് വിരലിലെണ്ണാവുന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസ് പഞ്ചാബിൽ വീണു കഴിഞ്ഞു കർഷക സമരത്തോടെ തുടർന്ന് അല്ലെങ്കിൽ കർഷക സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അവിടെ വീണ്ടും ഭരണത്തുടർച്ച നേടാം എന്ന് കരുതിയെങ്കിലും പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് പുറത്തു പോയതോടുകൂടി അല്ലെങ്കിൽ നവ്ജോത് സിംഗ് സിദ്ധുവും ചരൺജീത് സിംഗ് ചന്നിയും തമ്മിലുള്ള അധികാര വടംവലിയിൽ ആ പാർട്ടിയുടെ തകർച്ച പഞ്ചാബിൽ പൂർത്തിയാവുകയായിരുന്നു ഇവർ രണ്ടുപേരും തിരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് എന്നാണ് ഏറ്റവും വലിയ സൂചന ചന്നി രണ്ട് സീറ്റുകളിലും പിന്നിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം പരാജയത്തോടടുക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സിദ്ധുവും അദ്ദേഹത്തിനും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല അമേഠിയും റായ്ബറേലിയും ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയും പ്രശസ്തമായ മണ്ഡലങ്ങളാണ് അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലമായിക്കോട്ടെ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളായിക്കോട്ടെ അതെല്ലാം വളരെ പ്രശസ്തമാണ് ഇതെല്ലാം നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക സീറ്റായിരുന്നു നെഹ്റു കുടുംബത്തിൽ നിന്ന് ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന സീറ്റുകളായിരുന്നു പാരമ്പര്യമായി പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും ഇവിടങ്ങളിലെല്ലാം ബി ജെ പി ഇത് ഇന്ന് ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ബി ജെ പി എം എൽ എ മാർ വിജയിച്ചു കയറുന്ന ഒരവസ്ഥയാണ് അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനം ഇന്ന് ശോകമുഖമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനങ്ങളിലും ഒരു നേട്ടവും എടുത്തു പറയാൻ കഴിയാതെ കോൺഗ്രസ് നിലം പൊതിച്ചിരിക്കുന്നു എന്നതാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ വിലയിരുത്തിയാൽ ഓർ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അമേഠിയും റായ്ബറേലിയും വരെ നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇനി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമൊക്കെ സുരക്ഷിത മണ്ഡലങ്ങളില്ലാതെ പോവുകയാണ് കേരളത്തിലേക്ക് തന്നെ അവർ വരേണ്ടി വരും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് പ്രിയങ്ക ഗാന്ധി ഒരു ഈ വയനാട് എം പിയുടെ പാർട്ടി അല്ലെങ്കിൽ വയനാട് എം പിയുടെ പാർട്ടി എന്ന് കോൺഗ്രസ് അറിയപ്പെടുമോ എന്ന് സംശയം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയായിരുന്നു ഇത് ആ കം കേരളത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഒരു താങ്ങായി അല്ലെങ്കിൽ ഒരു കൂട്ടായി കോൺഗ്രസും കേരളത്തിലേക്ക് ഒതുങ്ങുകയാണ് ഈ ഘട്ടത്തിൽ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്